ഹലോ, റാനിയസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾ നിർബന്ധമായും കഴിക്കേണ്ട പഴങ്ങളിലെ കേമൻ മറ്റൊന്നുമല്ല ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം തന്നെയാണ്. സാധാരണഗതിയിൽ നാല് തരത്തിൽ നാം ഏത്തപ്പഴം കഴിക്കാറുണ്ട്. ഒന്ന് പഴുത്തിട്ട് കഴിക്കും, രണ്ട് പഴുക്കുന്നതിന് മുമ്പും കറി വെച്ചോ ഉപ്പേരി വെച്ചോ കഴിക്കും, മൂന്ന് പുഴുങ്ങി കഴിക്കാറുണ്ട്, നാല് ചിപ്സാക്കി കഴിക്കാറുണ്ട്. ഇങ്ങനെ നാം കഴിക്കുമ്പോൾ ഇതിൽ ഏത് തരത്തിൽ കഴിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏത്തപ്പഴത്തിൻ്റെ തെറ്റിദ്ധാരണകളും ദോഷങ്ങളും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏത്തപ്പഴത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ മിനറൽസും അടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതിനകത്ത് ഏറ്റവും റിച്ചായിട്ടുള്ള സോഡിയം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, മാംഗനീസ്, മഗ്നീഷ്യം ഇവയെല്ലാം നല്ല ക്വാണ്ടിറ്റി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി ഉണ്ടാകും, വൈറ്റമിൻ എ ഉണ്ടാകും, വൈറ്റമിൻ സി ഉണ്ടാകും. ഇതെല്ലാം ഒരുപോലെ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് നേന്ത്രപ്പഴം. എന്നാൽ ഇത് നമ്മൾ ഓരോ തരത്തിൽ കഴിക്കുമ്പോൾ ഓരോ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഉണ്ടാകുക. ആദ്യം പഴുക്കുന്നതിന് മുമ്പ് പച്ചക്കായ ആയിട്ട് കഴിക്കുന്ന ബെനിഫിറ്റ്സ് നോക്കാം. നേന്ത്രക്കായ ഒരു നല്ല റിച്ച് കാർബോഹൈഡ്രേറ്റാണ്. കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ ഷുഗർ കൂടുമോ എന്ന സംശയം ഉണ്ടെങ്കിൽ അതില്ല. ഷുഗർ ഉള്ളവർക്ക് പോലും സേഫ് ആയിട്ട് പഴം കഴിക്കുന്നതിന് മുമ്പ് കറി വെച്ചോ പുഴുങ്ങിയോ കഴിക്കുന്നത് നല്ലതാണ്. അധികം പഴുക്കാത്ത ഏത്തക്കായയിൽ റെസിസ്റ്റൻസ് ചാർജ് കൂടുതലാണ്. അതായത് ഒരു ദിവസം മൊത്തം ആവശ്യമുള്ള ഫൈബറിൻ്റെ 1/10 ഒരു ഏത്തപ്പഴത്തിൽ നിന്നും ലഭിക്കും. നമ്മൾ എല്ലാവരും കഴിക്കേണ്ട രാവിലെ കഴിക്കേണ്ട കംപ്ലീറ്റ് ഫുഡ്, അതായത് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, അത്യാവശ്യം ഫാറ്റ്, ഇത് മൂന്നും ചേർന്ന് കഴിക്കുന്ന കോമ്പിനേഷൻ്റെ പ്രധാന കൂട്ടായിട്ട് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം കഴിക്കാം. രാവിലെ അധികം പഴുക്കാത്ത ഒരു ഏത്തപ്പഴം പുഴുങ്ങിയും ചെറുപയറും കൂട്ടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ കഴിക്കാവുന്ന ഒരു കംപ്ലീറ്റ് ഫുഡാണ്. അതുപോലെ തന്നെ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം എന്നും കഴിക്കുന്നത് നിങ്ങളുടെ വണ്ണം കുറയാൻ ഹെൽപ്പ് ചെയ്യും. ടെൻഷൻ ഒഴിവാക്കാൻ പറ്റിയ ഒന്നാണ് നേന്ത്രപ്പഴം. നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നേന്ത്രപ്പഴം ഒന്ന് കഴിച്ചു നോക്കൂ. നിങ്ങളുടെ മൂഡ് മാറുന്നത് കാണാം. നിങ്ങൾ പെട്ടെന്ന് സന്തോഷവാന്മാരാവുന്നത് കാണാം. എനർജി കൂടുകയും ചെയ്യും. കാരണം ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഏത്തപ്പഴത്തിൽ നന്നായി അടങ്ങിയിട്ടുണ്ട്. ട്രിപ്റ്റോഫാൻ കഴിച്ചാൽ ഇത് നമ്മുടെ ബ്രെയിനിൽ സിറോട്ടോൺ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. സിറോട്ടോൺ ആണ് നമ്മുടെ മൂഡ് ചേഞ്ച് ആക്കുന്നത്. ഇത് നമ്മുടെ എനർജി പെട്ടെന്ന് വർദ്ധിപ്പിക്കും. അതിനാൽ തന്നെ നല്ല സ്ട്രെസ് ഉള്ള, ടെൻഷൻ കൂടിയ ജോലിയുള്ള ആളുകൾക്കും ഒരുപാട് പഠിക്കാനുള്ള കുട്ടികൾക്കും രാവിലെ 1-2 ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ചില ഏത്തപ്പഴത്തിന് കാണാം തൊലികളിൽ കറുപ്പ് നിറം വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ എല്ലാവരും പറയുന്നത് കാണാം പഴം കേടുവരാനായി എന്ന്. എന്നാൽ ഏത്തപ്പഴത്തിന് ഏറ്റവും ഗുണം കൂടുന്നത് അതിൻ്റെ തൊലി കറുപ്പ് നിറം ബാധിക്കുമ്പോഴാണ്. പഴത്തൊലിയുടെ പുറത്ത് കറുപ്പ് നിറം ബാധിക്കുമ്പോൾ സാധാരണ ഒരു പഴുത്ത ഏത്തപ്പഴം കഴിക്കുന്നതിനേക്കാൾ ഏതാണ്ട് 8 ഇരട്ടിയോളം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് ഇത്തരത്തിൽ പുറമേ കറുത്ത നിറം ബാധിച്ച ഏത്തപ്പഴത്തിന് കഴിവുണ്ട്. അതിനാൽ നിങ്ങൾ പഴുത്ത പഴം വാങ്ങുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുക. കാരണം അപ്പോഴാണ് തൊലിക്ക് കറുപ്പ് നിറം വരുന്നത്. ഇനി ഏത്തപ്പഴം പുഴുങ്ങിക്കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നേന്ത്രപ്പഴം എന്ന് പറഞ്ഞല്ലോ. 6-7 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും നേന്ത്രപ്പഴം പുഴുങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കൊടുക്കുമ്പോൾ അല്പം നെയ് ചേർക്കുന്നതും വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മലശോധനം പോകാൻ ഉത്തമമാണ് ഇത്. പിന്നെ കുട്ടികൾക്ക് അനീമിയ ഉണ്ടാവില്ല, വിശപ്പ് നന്നായിട്ട് വർദ്ധിക്കാൻ സഹായിക്കും. കുട്ടികൾക്ക് നേന്ത്രപ്പഴം കൊടുത്ത് ശീലിപ്പിക്കുക. ചെറിയ കുട്ടികൾക്ക് പുഴുങ്ങിക്കഴിക്കുന്നതാണ് ഉത്തമം. എന്നാൽ നമ്മുടെ മലയാളികൾ ഏത്തപ്പഴത്തിൽ ചിപ്സാണ് ഏറ്റവും ഇഷ്ടമേറിയത്.
എന്നാൽ ഞാനീ പറയുന്ന ഗുണങ്ങളൊന്നും തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ ചിപ്സിൽ അടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. അമിതമായി ഈ ചിപ്സ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അതിനാൽ എപ്പോഴും നമുക്ക് നല്ലത് പഴുത്ത് കഴിക്കുക, അല്ലെങ്കിൽ പുഴുങ്ങിക്കഴിക്കുക, അതുമല്ലെങ്കിൽ പച്ചക്കായ ആയിട്ട് കഴിക്കുക. ഇത്തരത്തിൽ ഏത്തപ്പഴം രുചിയുടെ രാജാവ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസിൻ്റെ കലവറ കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ ചിപ്സ് കഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. അത് നമ്മളുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകുന്നില്ല, ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.